രാജ്യതാഗമനം അടിസ്ഥാന സൗകര്യമുണ്ടായിട്ടും അത് വിനിയോഗിക്കാനും കാര്യക്ഷമമാക്കാനും സർക്കാർ അനുമതിയില്ലാതെ ശ്വാസമുട്ടുകയാണ് ബിഎസ്എൻഎൽ. അത് പരിഹരിക്കാൻ കാര്യക്ഷമവും സാങ്കേതിക തികവുമുള്ള ഇടപെടലാണ് നടത്തേണ്ടത്. രാഷ്ട്രീയമായ ചായം പൂശലല്ല. ജനയുഗം എഡിറ്റോറിയലിലൂടെ പൊതുമേഖലാ ടെലികോം സേവനദാതാക്കളായ ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡിന്റെ ലോഗോ കഴിഞ്ഞ ദിവസം മാറ്റി. ഇന്ത്യ എന്ന പേരിനോട് അതിന്റെ മതേതര സ്വഭാവം കൊണ്ട് മാത്രം വെറുപ്പ് പുലർത്തുന്ന മോഡി ഭരണകൂടം ഇന്ത്യക്ക് പകരം ഭാരതമെന്നാക്കി മാറ്റുകയാണ് ചെയ്തത്. കണക്ടിംഗ് ഇന്ത്യ എന്നത് കണക്ടിംഗ് ഭാരത് എന്ന് മാറ്റിയതോടൊപ്പം നിറവും കാവ്യവൽക്കരിച്ചു. പഴയ ലോഗോയിലെ നീല ചുവപ്പ് നിറങ്ങൾക്ക് പകരം കാവി വെള്ള പച്ച നിറങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാവിയുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ ഭൂപടവും ലോഗോയിലുണ്ട്. കേന്ദ്ര ടെലികോം മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയാണ് ഡൽഹിയിലെ ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ പുതിയ ലോഗോ അനാച്ഛാദനം ചെയ്തത്. മുമ്പ് ദൂരദർശൻ ലോഗോയിലെ ചുവപ്പ് ഒഴിവാക്കി കാവിയാക്കിയതും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ജേഴ്സിയിലടക്കം കാവ്യവൽക്കരണം നടത്തിയതും ഏറെ വിവാദമുണ്ടാക്കിയതാണ്. കൊളോണിയൽ പാരമ്പര്യത്തിൽ നിന്നുള്ള മാറ്റം എന്ന് പറഞ്ഞ് പുരാതന നഗരങ്ങൾ ഉൾപ്പെടെയുള്ള പേരുകൾ ഹിന്ദുത്വവൽക്കരിക്കുന്നതിന് പിന്നാലെയാണ് എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും വ്യാപക കാവ്യവൽക്കരണം കേന്ദ്രം നടപ്പാക്കുന്നത്. ഇനിയൊരു കൂട്ടക്കരച്ചിൽ കേൾക്കാം. കാവി നിറത്തിൽ പുതിയ ലോഗോ പുറത്തിറക്കി ബിഎസ്എൻഎൽ എന്നാണ് കേരളത്തിന്റെ സംഘപരിവാർ മുഖപത്രം വാർത്ത അവതരിപ്പിച്ചത്. അതിൽ നിന്ന് തന്നെ കാവി പുതുക്കലിന് പിന്നിലെ സങ്കുചിതത്വം വ്യക്തമാണ്. അതവരുടെ നയവുമാണ്. നിറം മാറ്റം പ്രതിസന്ധിയിൽ അകപ്പെട്ട ബിഎസ്എൻഎല്ലിനെ രക്ഷിക്കുമോ എന്നതാണ് ഭരണാധികാരികൾ ചിന്തിക്കേണ്ടത്. വർഷങ്ങളായി നഷ്ടത്തിൽ നിന്നും നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്ന ബിഎസ്എൻഎൽ പൂർണ്ണമായും തകർക്കാനും ആസ്തി വിറ്റുതുളയ്ക്കാനും തീരുമാനിച്ച മോഡി സർക്കാർ അതിനിടയിലാണ് തങ്ങളുടെ നിറം പൂശൽ നടത്തിയിരിക്കുന്നതെന്നതാണ് വിചിത്രം. രാജ്യത്താകെ ഏതാണ്ട് 120 കോടി ടെലികോം ഉപയോക്താക്കളുള്ളതിൽ ബിഎസ്എൻഎലിന്റെ പങ്കാളിത്തം 9 കോടിയിൽ താഴെ മാത്രമാണ്. 1.67 ലക്ഷം കോടിയുടെ ആസ്തിയും രാജ്യത്താകെ 10,568 ഏക്കർ സ്ഥലവും അടിസ്ഥാന സൗകര്യങ്ങളുമുള്ള കമ്പനിയെ 2023 മാത്രം 1.80 കോടി ഉപയോക്താക്കളാണ് കൈയൊഴിഞ്ഞത്. ഇതെന്തുകൊണ്ട് എന്നതിന് ഉത്തരം തേടുകയാണ് അധികാരികൾ ചെയ്യേണ്ടത്. മൊബൈൽ സാങ്കേതിക വിദ്യ വാണിജ്യാടിസ്ഥാനത്തിൽ പ്രചരിക്കാൻ തുടങ്ങിയ 2000-ലാണ് ബിഎസ്എൻഎൽ സ്ഥാപിതമായത്. അതേ വർഷം എയർടെൽ, റിലയൻസ്, ഹച്ചിൻസൺ എന്നീ കമ്പനികൾ രാജ്യത്ത് മൊബൈൽ സർവീസ് ആരംഭിച്ചു. 2 വർഷം കഴിഞ്ഞ് ബിഎസ്എൻഎലിന് അന്നത്തെ സർക്കാർ അനുമതി കൊടുത്തിട്ടുള്ളൂ. എന്നിട്ടും 2006 വിപണിയിൽ 18% പൊതുമേഖലാ സ്ഥാപനം പിടിച്ചെടുത്തു. ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന സ്വകാര്യ ദാതാവിന്റെ കമ്പോള വിഹിതത്തെക്കാൾ 1% മാത്രം കുറവോടെ. മൊബൈൽ സർവീസ് നിരക്കിലെ സ്വകാര്യ കമ്പനികളുടെ കൊള്ള തകർക്കുകയും ചെയ്തു. 1 മിനിറ്റ് ഔട്ട് ഗോയിങ് കോളിന് 15 രൂപയും ഇൻകമ്മിങ്ങിന് 8 രൂപയും ഈടാക്കിയിരുന്നത് 3 മിനിറ്റിന് 2.40 രൂപയായി കുറഞ്ഞു. ഇതോടെ കുത്തക പ്രീണനം മുഖമുദ്രയാക്കിയ കോൺഗ്രസ് BJP സർക്കാരുകളുടെ നീക്കങ്ങൾ ബിഎസ്എൻഎലിനെ കൂച്ചുവിലങ്ങിനിടാനായിരുന്നു. ചങ്ങാത്ത മുതലാളിമാർക്ക് നഷ്ടമുണ്ടാക്കുന്നതൊന്നും കേന്ദ്ര ഭരണാധികാരികൾക്ക് സഹിക്കില്ലല്ലോ. 2007 4.5 കോടി മൊബൈൽ ലൈനുകൾക്ക് വേണ്ടിയുള്ള BSNL ടെൻഡർ കേന്ദ്ര സർക്കാർ റദ്ദാക്കി. അന്നു മുതൽ ഇന്ന് വരെ ഒരു ടെൻഡർ പോലും ഈ ഇനത്തിൽ കമ്പനിക്ക് ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതിൽ നിന്നും ഭരണകൂടം ഈ സ്ഥാപനത്തെ എത്രമാത്രം അവഗണിക്കുന്നു എന്നത് വ്യക്തമാണ്. 2013 സ്വകാര്യ കമ്പനികൾക്കെല്ലാം 3G സ്പെക്ടർ അവർക്ക് ഇഷ്ടമുള്ളിടത്ത് നൽകി. 2014 4G സ്പെക്ട്രവും അനുവദിച്ചു. പക്ഷേ BSNL 2020 വരെ കാത്തിരിക്കേണ്ടി വന്നു. എന്നിട്ടും സ്വകാര്യ കമ്പനികൾ ചെയ്യുന്നത് പോലെ ഉപകരണങ്ങൾ ഇറക്കുമതി ചെയ്യാൻ പാടില്ലെന്ന വ്യവസ്ഥയുണ്ടാക്കി 4G തടഞ്ഞു. 2019 മോഡി സർക്കാർ 69,000 കോടി പുനരുദ്ധാരണ പാക്കേജ് എന്ന പേരിൽ പ്രഖ്യാപിച്ചെങ്കിലും ജീവനക്കാർക്ക് VRS കൊടുക്കാനാണ് പണം ഉപയോഗിച്ചത്. അതിനിടെ അംബാനിയുടെ ജിയോയ്ക്ക് മുഴുവൻ ഡാറ്റയും കൈക്കലാക്കാൻ കൂട്ടുനിന്ന സർക്കാർ മറ്റു സ്വകാര്യ കമ്പനികൾക്കുണ്ടായ നഷ്ടം നികത്താൻ 1.64 ലക്ഷം കോടി എഴുതിത്തള്ളി. കുത്തക കമ്പനികൾക്ക് പൊതുമേഖലാ ബാങ്കുകളിൽ നിന്ന് 5 ലക്ഷം കോടി വായ്പ അനുവദിച്ചപ്പോൾ BSNL അനുവദിച്ചത് 15,000 കോടി മാത്രം. 2024 5G സ്പെക്ട്രം ചുളുവിലയ്ക്ക് കൈക്കലാക്കിയ സ്വകാര്യ കമ്പനികൾ ഏകപക്ഷീയമായി താരിഫ് നിരക്കുകൾ 20-25% വർദ്ധിപ്പിച്ചു. BSNL നിരക്ക് വർദ്ധിപ്പിച്ചില്ല എന്നത് കൊഴിഞ്ഞുപോക്ക് കുറയുന്നതിനും ചെറിയ ശതമാനം വരിക്കാർ തിരികെ എത്താനും സഹായകമായി. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ കൂച്ചുവിലങ്ങ് മൂലം ഇന്റർനെറ്റ് വേഗതയിൽ സ്വകാര്യ കമ്പനികളോട് മത്സരിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് BSNL. ഭൂസ്വത്ത് വിൽപ്പന, ടവറുകൾ കുറഞ്ഞ നിരക്കിൽ സ്വകാര്യ എതിരാളികൾക്ക് പാട്ടത്തിന് കൊടുക്കൽ തുടങ്ങി പൊതുമേഖലാ സ്ഥാപനത്തെ തകർക്കുന്ന നയമാണ് പുതിയ പാക്കേജിലും കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടുള്ളത്. രാജ്യത്താകമനം അടിസ്ഥാന സൗകര്യമുണ്ടായിട്ടും അത് വിനിയോഗിക്കാനും കാര്യക്ഷമമാക്കാനും സർക്കാർ അനുമതിയില്ലാതെ ശ്വാസം മുട്ടുകയാണ് BSNL. അത് പരിഹരിക്കാൻ കാര്യക്ഷമവും സാങ്കേതിക തികവുമുള്ള ഇടപെടലാണ് നടത്തേണ്ടത്. രാഷ്ട്രീയമായ ചായം പൂശലല്ല.